നിങ്ങൾ കല്യാണം കഴിച്ചതിന്റെ കഥയാണ് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്. അതും പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഈ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അതെന്തിനാ അങ്ങനെ പറഞ്ഞു, ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ള ചില സാധനങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയായിരുന്നു എനിക്കറിയാം. എന്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരെ അറിയാന്നുള്ളവരായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം തലക്ക് വിധിച്ചത് ഇതാണല്ലോ. അപ്പൊ ആ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞു ഇന്നൊരാളിങ്ങനെ ഉണ്ട്, അത് ഫോട്ടോ കാണിച്ചു, ജസ്റ്റ് കുറച്ച് റീലും വീഡിയോ കാണിച്ചു. കണ്ടപ്പോ എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ഞങ്ങള് സംസാരിച്ചു, ഞങ്ങൾ പരസ്പരം സംസാരിച്ചു സംസാരിച്ചപ്പോ ഓക്കെയാണെന്ന് തോന്നിയപ്പോ വീട്ടിലേക്ക് അറിയിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തപ്പി പ്രൊസീജ് ചെയ്തു. ശരിക്കും പറഞ്ഞാല് ഒരു ഒരു വർഷം കഴിഞ്ഞു അല്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം. ആ ടൈമിലാണ് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ 50 പേര് 20 പേരൊക്കെ വെച്ചിട്ടില്ല പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അധികം കാണാനൊന്നും പറ്റിയില്ല. കൊറോണ ഫുൾ ടൈം മാസ്ക് ഒരിടത്തും പോകാൻ പറ്റില്ല, ഷോപ്പൊന്നും ഇല്ല, അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരു ദിവസം എത്ര നേരം ഫോണിൽ സംസാരിക്കായിരുന്നു? തുടക്കത്തിലൊക്കെ സംസാരിക്കാവശ്യത്തിന്റെ പുറത്ത് കുറെ നേരം സംസാരിക്കായിരുന്നു. പിന്നെ കുറച്ച് അതൊക്കെ കുറഞ്ഞ ആവശ്യത്തിനായി. അങ്ങനെ ആദ്യം ആവേശത്തിന് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് അതെ. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ ഇന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നത്. അതെ അതെ. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാ, അപ്പൊ എപ്പോഴാ ഒരു കല്യാണം കഴിച്ചേക്കാം എന്ന് പറഞ്ഞത്? വീട്ടുകാർ പറഞ്ഞപ്പോഴാണോ അതൊരു പാർട്ണർ വേണമെന്ന് തോന്നിയപ്പോഴാണ്? അല്ല, വീട്ടിലങ്ങനെ പറഞ്ഞു തുടങ്ങി കല്യാണമൊക്കെ നോക്കാം, കല്യാണപ്രായം ആയിട്ടുണ്ട്, ഇനി കല്യാണം നോക്കണം. പിന്നെ എന്താ പറയാ, അറേഞ്ച്ഡ് മാരേജ് ആണ് അമ്മയുടെ മനസ്സിൽ ഓൾറെഡി. അറേഞ്ച്ഡ് മാരേജ് മതി എന്നുള്ളതുകൊണ്ട് അമ്മയൊക്കെ പറയും നമ്മൾ ഇപ്പോഴേ നോക്കി തുടങ്ങിയാലേ കുറച്ചാൾ കഴിയുമ്പോഴെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പൊ ഈ കുറച്ചാൾ മാട്രിമോണിയിലൊക്കെ നോക്കി, അപ്പൊ അതിലൊക്കെ ഒരാൾ വന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രം വേണം നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ ആ വന്നതൊക്കെ വേണ്ടാന്ന് വെച്ചു. ദൂരം ദൂരെ ആയിരുന്നു എല്ലാം വന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അടൂര് വന്നത്. അപ്പൊ അടൂരും എനിക്ക് ദൂരത്തിന്റെ ഉണ്ടായിരുന്നു, അല്ല ദൂരത്തിന്റെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ബാക്കി എല്ലാം നല്ലതല്ലേ. അപ്പൊ നമ്മള് ദൂരത്തിനൊരു കാര്യം നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇനി കിട്ടുന്നത് നല്ലത് ആയിരിക്കണം എന്നില്ല. അപ്പൊ അവരൊറ്റ നെഗറ്റീവ് വെച്ചിട്ട്.